കാണാം കാണാം ഡൽഹി, ഇനി വരണേ കേട്ടോ. അപ്പൊ ഡൽഹി കാണാം, ഡൽഹി കാണാം. ഞാൻ മോദിജി ഇലക്ഷൻ പ്രചാരണത്തിൽ വന്നത്. മോദിജി അല്ല, മാരീജനാണ്. മാരീജൻ ഓരോ ഇലക്ഷനും വരുമ്പോ ഓരോ കള്ളം പറയാൻ വേണ്ടി വരുന്ന മാരീജൻ. കേരളത്തിന്റെ പ്രതിപക്ഷമാ ഫുൾ ടൈം ഉറങ്ങി കിടക്കുകയാണ്. രാഹുൽ ഗാന്ധി പോയോ? എന്തെങ്കിലും കഴിഞ്ഞിട്ട് പറയണേ. രാഹുൽ ഗാന്ധി ഒന്നും പോയില്ല. രാഹുൽ ഗാന്ധി അല്ല, മോദിജിയാ പോയത്. നീ ഉറങ്ങിക്കിടന്ന ആരും ഇവിടെ ആരും ജയിലിൽ കിടക്കത്തില്ല. കരുവന്നൂര് പറഞ്ഞിട്ടോ ബോണ്ട പറഞ്ഞിട്ടോ ഒന്നും ഒരാളും പേടിപ്പിക്കാനില്ല കേട്ടാ. അതൊക്കെ അങ്ങ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കും. ഇതേ സ്വർണ്ണക്കടത്ത് കടത്തിയ സ്വർണം ഒന്നും പിടിച്ചില്ലേ? കള്ള അന്വേഷണ ഏജൻസി കരുവന്നൂരിലെ കേസെടുത്ത് ദിവസം കരുവന്നൂരിലെ പൈസ നഷ്ടപ്പെട്ടവർക്ക് കാശ് കൊടുക്കും. മോദിജി വന്ന് പറഞ്ഞതിനകത്ത് കരുവന്നൂരിൽ കാശ് കൊടുക്കും, പിന്നെ ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരും. ചോദിക്കാൻ വേണ്ടി വന്ദേ ഭാരത് അല്ലടാ ബുള്ളറ്റ് ട്രെയിൻ. ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞത് കേരളയില് വന്നപ്പോ മക്കൾ എന്തുവായിരുന്നു? കേരളയില് പോലല്ലോ. പ്രധാനമന്ത്രി പറയുമ്പോ ഓക്കെ, നിങ്ങൾ ഇട്ടാൽ എന്തുവാ ബെർമുഡ, ഞങ്ങൾ ഇട്ടാ വള്ളിക്കവസം. കേസിന്റെ അന്വേഷണം നടന്നോണ്ടിരിക്കല്ലേ, അത് പൂർത്തിയായിട്ടില്ലല്ലോ. അതുമല്ല, പിന്നെ ശിവശങ്കറിനെ പിടിച്ചകത്തിട്ടില്ലേ? ശിവശങ്കർ ജയിലല്ലേ? അത് ഓരോ തെളിഞ്ഞു വരും. ഉണ്ടെങ്കിൽ എന്താണ് എന്താ കരുതിയത്? നാല് ഫണ്ട് ബ്ലോക്ക് ചെയ്താണ് താഴെ പോകുന്ന പരിപാടിയാണെന്നോ? ഒരു ഫണ്ടും ബ്ലോക്ക് ചെയ്യണ്ട, ഒരു ഫണ്ടും ബ്ലോക്ക് ചെയ്യണ്ട. ആ പാവങ്ങൾക്ക് കാശം കൊടുക്കും. വരുന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തോ? കോർപ്പറേറ്റുകൾക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുടെ മൂടും താങ്ങി നടക്കരുത് കേട്ടോ. നാണക്കേടാ. ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു. പിന്നെ ഈ മാസപ്പടി കേസിലും നിങ്ങൾക്ക് ഇലക്ഷൻ വിഷയം മാത്രം ഇലക്ഷൻ വരുമ്പോ മാത്രം നിങ്ങൾ ഇത് പറയുന്നതല്ലാതെ ആ കെജ്രിവാളിനെ പാവപ്പെട്ടവരെ പിടിച്ച് അതിട്ട് കെജ്രിവാളിനെ പിടിച്ച് അതിട്ട് ഇവിടെ പറ്റൂല. എന്നാ അതാ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം ഞാനിരുന്ന് പറഞ്ഞു, കേരളത്തോട് അവഗണനയാണ്. കേരള മുഖ്യമന്ത്രിയുടെ അവഗണന. ഡൽഹി കെജ്രിവാളിനെ പോലെ ഇവിടെ ആരെങ്കിലും പിടിച്ചിട്ടാണല്ലോ പിടിക്കാൻ മുട്ടുപിറക്കി. ടെമ്പോയിൽ നിർത്തണം. എന്താ മാസപ്പടി, എക്സാലോജിക്ക്, മന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ മകളും എന്നൊക്കെ പറഞ്ഞ് 26 വരെ കണ്ണിപ്പൊയിടും. എന്തോ കമ്പ്യൂട്ടർ തുടച്ചു വെച്ചാണോ കാശ് കിട്ടിയത്? എന്തിനാണ്ടല്ലോ പിന്നെ നേതാവ് ഇന്നലെ വന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും പറയുന്നില്ല. ഇയാള് നേതാവ് പറയുന്നുണ്ടോ മുഖ്യമന്ത്രിക്ക്? രാഹുൽ ഗാന്ധി ഇത്രയും വി ഡി സതീശനും ചെന്നിത്തലയൊക്കെ ആഞ്ഞടിക്കുന്നുണ്ടല്ലോ. ഇയാളെ നേതാവിന് എന്താ? ഞങ്ങൾ കൃത്യമായ കാര്യം പറഞ്ഞല്ലോ മുഖ്യമന്ത്രി. കേട്ടോ, കേരളത്തിലെ ബി ജെ പിയുടെ താരപ്രചാരകൻ ആരാണ് എന്ന് ഞങ്ങളുടെ കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞു തരാം. അത് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ എന്താ പറയേണ്ടത്? പറയണ്ട, അത് കോർപ്പറേറ്റുകൾക്കുള്ള ഗ്യാരണ്ടി ആണെന്ന് പക്ഷെ അണ്ണ അതൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ശക്തി വിമർശനത്തിന് ശക്തി പോരാട്ടാ. നിങ്ങള് കോൺഗ്രസ്സുകാരെ വിമർശിക്കുന്ന അതേ പവർ ഇല്ലല്ലോ നിങ്ങള് മോദിയെ വിമർശിക്കാൻ. ഞങ്ങൾ ഏത് സമയത്ത് ആരെ വിമർശിക്കണമെന്നും ഇപ്പൊ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇവിടെ ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്നും അപ്പൊ തന്നെ സ്വർണം എടുത്ത് ചെമ്പിനകത്ത് കൊണ്ടുപോയി നോക്കി ഇവന്റെ ജീ വന്ന് തള്ളിയിട്ട് എന്ത് പറ്റി? അവിടെ ഇരുന്നു മൂന്ന് സ്ഥാനത്തേക്കല്ലേ നിന്റെ നേതാവ് മത്സരിച്ചു? ഗണപതി വട്ടത്തിൽ രണ്ട് വട്ടം ഉണ്ടാകുന്നു.
എന്റെ മോനെ ചില്ലറ കേസല്ല കരുവന്നൂർ. കരുവന്നൂരില് ഇതിനകത്ത് ആരൊക്കെ അഴിമതി കാണിച്ചിട്ടുണ്ട് അവരെയൊക്കെ പിടിച്ച അകത്തും. ആ മാത്രമല്ല ആ പാവങ്ങൾക്ക് പൈസ പോയവർക്കെല്ലാം കാശ് ഞങ്ങൾ വാങ്ങിക്കുകയും ചെയ്യും. ആ ഉറപ്പാണ്, അതിന്റെ ഒരു ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ ചെയ്തോ ഒരു ഇലക്ഷൻ ആകുമ്പോൾ ഒരു പാർട്ടിയുടെ ഫണ്ട് ബ്ലോക്ക് ചെയ്യല്ല ചെയ്യേണ്ടത്. ഒരു ഫണ്ടും ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഇത്രയും നാളെന്താ കരുവന്നൂർ വന്നത്? ഇപ്പോഴാണോ കരുവന്നൂർ ഇവിടെ കാലങ്ങളായിട്ടുള്ള ഒരു നോക്കുമ്പോൾ പാൻ കാർഡ് പോലും ഇല്ലാത്ത ഒരു ഏരിയ വായി വെച്ചു കൊടുക്കാൻ വായി വെച്ചു കൊടുക്കും. ഒരു നാണവും മാണക്കേടും ഇല്ലാതെ തള്ളിക്കോളും. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റ് നടന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ ചെമ്പ് തെളിഞ്ഞു. സ്വർണ്ണക്കടത്ത് ചെമ്പ് തെളിഞ്ഞു, അതുകൊണ്ട് ഇത്തവണ അത് വില പോകില്ല. അപ്പൊ കരുവന്നൂരുമായിട്ട് ഇറങ്ങിയിരിക്കുക. നിങ്ങൾ പോണ്ടെന്നു വെറുതെ ഇവരെ തർക്കത്തിനിടയ്ക്ക് ഇത് സെറ്റിൽമെന്റ് ആണ്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി തർക്കവും വളയാർ ചുരത്തിന് അപ്പുറം പോയിട്ട് കെട്ടിപ്പിടിച്ച് ഒരേ ഹോസ്റ്റലിൽ നിന്നിട്ട് ഇവിടെ വന്നിട്ട് രണ്ടുപേരും കൂടെ സെറ്റിൽമെന്റ് നാണുണ്ടോ? അന്നപ്പോ പിടിക്കാൻ പാടില്ല. കരുവന്നൂർ അറസ്റ്റ് ചെയ്യില്ല, മാസപ്പടിയിൽ അറസ്റ്റ് ചെയ്യില്ല, ഇന്നല്ലെങ്കിൽ നാളെ അറസ്റ്റ് എന്നുള്ള ഇങ്ങനെ അന്തരീക്ഷത്തിൽ വെച്ചേക്കുക. പിടിക്കാൻ പാടില്ല. നീടി കയ്യിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ടാണല്ലോ വികസന ഞങ്ങള് വികസനം ഇന്ത്യ മൊത്തം റോഡും പാലവും നല്ല അടിപൊളി സെറ്റപ്പായിട്ടുള്ള ഈ ബെഞ്ചലൊക്കെ ഇരിക്കാനുള്ള ഒരു അവകാശം തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡ് വരെ പോകാൻ ഇനിയിപ്പോ ലാവിഷായിട്ട് കടന്നു പോകാല്ലോ. കൊണ്ടുപോകണം.